നമസ്കാരം എല്ലാവർക്കും. ഡോൺസ് ക്ലാസ് ഉച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അതിലുപരി ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് താഴെ നോക്കി അറിയാനായിട്ട് പറ്റും. 50,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞ വലിയൊരു മൈൽ സ്റ്റോണിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സബ്സ്ക്രൈബ് കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോസുകൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട കുറച്ച് പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രോഗ്രാംസ്, ഒരുപാട് ചാനൽ അപ്ഡേറ്റ്സ്, ഒരുപാട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്തായാലും അതൊക്കെ നമുക്ക് വഴിയെ വരുത്താം. അപ്പൊ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. വീഷു വീഡിയോ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നമുക്ക് വേറെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ടൂറിനെ പറ്റിയുള്ള ഒരു കാര്യമാണ്. ഈ പ്രീ സീസൺ ടൂർ, കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ടൂർ നിർത്തിയിട്ട് വന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാനായിട്ട് പറ്റിയിട്ടു. എന്നാൽ ആ കാര്യമല്ലേ പറയാൻ പോകുന്നത്. അതിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ഒരു ചെറിയ കാര്യം കൂടെ ഇതിൽ പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിച്ചി സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാം എന്നുള്ള എഗ്രിമെന്റിൽ ഒപ്പിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് അവിടെ എത്തിക്കാൻ ഒക്കെ തീരുമാനിച്ചത്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ട ഒരു സൗകര്യങ്ങളും മിച്ചി സ്പോർട്സിന് മതിയായ രീതിയിൽ തയ്യാറാക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ള പരാതിയെ പിന്തുടർന്നുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ നിന്നും വിഡ്രോ ചെയ്ത് കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയ ഒരു സംഭവമാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും മിച്ചി സ്പോർട്സിന്റെ പേജിൽ കയറി നല്ല തെരുവിളിക്കുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. എമിറേറ്റ്സ് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്. അവരാണ് നമുക്ക് ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ലൈവ് ടെലികാസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും അവർ അവരുടെ ചെറിയ രീതിയിലുള്ള സെറ്റപ്പ് വെച്ചിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈവ് പോലെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവർ ലൈവ് ഇട്ടത്. അവരും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് എന്നുള്ള രീതിയിൽ അവരെയും നല്ല രീതിയിൽ തെരുവിളിക്കുന്ന ഒരു സംഭവം നടന്നു പോകുന്നുണ്ട്. അപ്പൊ അവർ അതിനോട് ക്ഷമ ചോദിച്ചിട്ട് ഒരു കാര്യം പറയുന്നത്, ഞങ്ങൾ മിച്ചി സ്പോർട്സുമായിട്ട് യാതൊരു തരത്തിലുള്ള കണക്ഷനും ഇല്ല. അവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ടീമിനെ അവിടെ എത്തിച്ച് അതിന്റെ ലൈവും കാര്യങ്ങളും ടെലികാസ്റ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടെ മാത്രമാണ് അവർ പ്രവർത്തിച്ചു വന്നത്. മിച്ചി സ്പോർട്സ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പാണ് ഇത് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണം. അപ്പൊ എമിറേറ്റ്സ് ഫസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിന് ഒരിക്കലും ഇതുമായി ബന്ധപ്പെട്ട് വലിച്ചിഴക്കരുത്, അവരെ തെരുവിളിച്ച് അവരെ വിഷമിപ്പിക്കരുത് എന്നുള്ള കാര്യമൊക്കെയാണ് അവർ പുറത്തു വിടുന്നത്. അപ്പൊ എമിറേറ്റ്സ് ഫസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് നിരപരാധികളാണ്. പക്ഷേ മിച്ചി സ്പോർട്സ് ആണ് ഇതിന് എല്ലാത്തിനും കാരണമെന്ന് പറയുന്നത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ട ഫുഡോ അതുപോലെ തന്നെ താമസ സൗകര്യങ്ങളോ അതുപോലെ തന്നെ ട്രാവലിംഗ് കോസ്റ്റോ ഒന്നും മിച്ചി സ്പോർട്സ് നല്ല രീതിയിൽ ഒരുക്കാനായിട്ട് സാധിച്ചില്ല എന്നു. അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ എത്തിയത്. അപ്പോൾ ഒരുപാട് പേര് നിരാശയാണ്. പക്ഷേ സന്തോഷിക്കുന്ന ഒരു നിമിഷം, കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള പ്രീ സീസൺ മത്സരങ്ങളെല്ലാം നമ്മുടെ കേരളത്തിൽ നടക്കും. അതുപോലെ തന്നെ ഇനി ബാംഗ്ലൂരുവിലും മത്സരം ഉണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് പ്രൈമറി ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വഴി മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഒരു വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. നാളെ റിവീൽ ചെയ്യാൻ പോകുന്ന വലിയൊരു സർപ്രൈസിനെ കുറിച്ചുള്ള കാര്യമാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറച്ച് വീഡിയോസുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് നാളെ സെപ്റ്റംബർ 13 വൈകുന്നേരം 5 മണിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഒരു സർപ്രൈസ് പരിപാടി എന്തൊക്കെയോ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ട് എന്തോ സംഭവം പുറത്തുവിടുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ അതിന്റെ പ്രൊമോയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ പേജിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടിയും വെയിറ്റിംഗ് ആണ്. എന്താണ് സംഭവം എന്ന് ഇപ്പോഴും ഈഗറായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി പ്രീ സീസൺ ടൂറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കാം അത്, അല്ലെങ്കിൽ ഫാൻസുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ്. അതെന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ അതിന് വിവരങ്ങൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. മൂന്നാമത് ന്യൂസ് ഒരു വളരെ വലിയൊരു ന്യൂസ് ആണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷിക്കാവുന്ന ഒരു ന്യൂസ് തന്നെയാണ്. ഫിഫ റിലീസ് ചെയ്യുന്ന ഫിഫ മൊബൈൽ ഗെയിമിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞ ലീഗിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു ന്യൂസ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഫിഫ തന്നെ ഒഫീഷ്യലായിട്ട് ഓരോ ക്യാരക്ടറെയും ഡിക്റ്റേറ്റ് ചെയ്ത് മോഡൽ ചെയ്ത് നമുക്ക് മുമ്പിൽ എത്തിക്കാനായിട്ട് പോകുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇത് മൊബൈൽ വേർഷനിൽ ആദ്യം തന്നെ ഫിഫ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മേ ബി ഈ മാസമോ അടുത്ത മാസമോ ആയിട്ട് റിലീസ് ചെയ്യുമെന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മൊബൈൽ വേർഷനിൽ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ള ഒരു ന്യൂസ് നമുക്ക് വളരെ വളരെ സർപ്രൈസിംഗ് ആണ്. എന്തായാലും ഇന്ത്യൻ ആരാധകർക്ക് ഇത് വലിയൊരു ആഘോഷം തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആദ്യം തന്നെ മൊബൈലിലാണ് ഈ സംഭവം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മൊബൈലിലെ സക്സസ് നോക്കിയിട്ടായിരിക്കും ഇനി പി സി വേർഷനിലും പ്ലേ സ്റ്റേഷനിലും കാര്യങ്ങളിലൊക്കെ വരാനായിട്ട് പോകുന്നത്. എന്തായാലും ഇത് മൊബൈലിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഓഡിയൻസിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഇത് മാറും. തീർച്ചയായിട്ടും ഫിഫ മൊബൈൽ ഗെയിം എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് വേറെ ലെവലാക്കി വിടാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ന്യൂസുകൾ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ 50,000 കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോ മറ്റു ദിവസമായിട്ട് അറിയാൻ കണ്ടുപിടുന്നതായിരിക്കും.